പ്രിയമുള്ളവരെ, ഞാൻ പി വി അൻവർ, നിലമ്പൂർ എം എൽ എ. 2016 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് എം എൽ എ എന്ന നിലക്ക് ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ മണ്ഡലത്തെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ സഖാവ് പിണറായി സർക്കാരിൻ്റെ പിന്തുണയോടു കൂടി സാധിച്ചുവെന്ന ഉത്തമ വിശ്വാസത്തിലും ചാരിതാർത്ഥ്യത്തിലുമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. 500 ചില്ലാനം കോടി രൂപയുടെ പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പൂർത്തിയായി. പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന പല പദ്ധതികളും ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമ്മളീ നിൽക്കുന്ന പ്രദേശം നിലമ്പൂർ മണ്ഡലത്തിൻ്റെ നിലമ്പൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള മാനവേദൻ ഹൈസ്കൂളിൽ പണിതുകൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിലാണ്. ഈ മണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഈ മണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെൻറ് ഹൈസ്കൂളുകളുടെയും മറ്റ് സ്കൂളുകളുടെയും സ്ഥിതി എന്ന് പറയുന്നത് പരമദയനീയമായിരുന്നു. ഒരു കാര്യം എനിക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയാൻ സാധിക്കും. ഈ മണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെൻറ് സ്കൂളുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 കോടിയിൽ കുറയാത്ത പൈസകൾ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളിൽ മുഴുവൻ നൽകി കെട്ടിടങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ഹൈസ്കൂളുകളും ഹൈടെക് ക്ലാസ് റൂമുകളാക്കി മാറ്റി എൽ പി യു പി സ്കൂളുകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടറുകളും മറ്റു ഉപകരണങ്ങളും എം എൽ എ ഫണ്ടിൽ നിന്നും അല്ലാതെയും നൽകിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ മാനവേദൻ ഹൈസ്കൂൾ 18 ഏക്കറോളം ഭൂമിയാണ്. ഈ ഭൂമിയിൽ നടത്തിവന്ന സ്കൂളിൻ്റെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമായിരുന്നു. ഇന്ന് ഏകദേശം 8 കോടിയോളം രൂപയുടെ പ്രവൃത്തി, കെട്ടിട നിർമ്മാണം, സ്കൂളിൻ്റെ പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാന പ്രൊജക്റ്റ്, ആ 18 ഏക്കർ ഭൂമിയിൽ 5 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയുടെ സഹായത്തോടു കൂടി ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗാലറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫെബ്രുവരി മാർച്ചോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. 18 കോടി 28 ലക്ഷം രൂപയാണ് ഈ സ്റ്റേഡിയത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തിരൂരിലും ഒഴികെ ഇതുപോലെയുള്ള സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സ്റ്റേഡിയങ്ങളില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 18.5 കോടി രൂപക്കകത്ത് വലിയ ഗാലറിയും വലിയ ഫുട്ബോൾ ഗ്രൗണ്ടും 6 ട്രാക്കുള്ള 400 മീറ്റർ നീളത്തിൽ വരുന്ന സിന്തറ്റിക് ട്രാക്ക്, അതോടൊപ്പം തന്നെ വിശാലമായ സ്വിമ്മിംഗ് പൂളുകൾ, ഇൻഡോർ സ്റ്റേഡിയം, ട്രെയിനിങ് സെൻ്ററുകൾ, ഇവിടെ വരുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ജിംനാഷ്യം, നിലമ്പൂരിൻ്റെ യുവതയുടെ വലിയ ഒരാഗ്രഹം ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന മറ്റൊരു പദ്ധതിയാണ് മലയോര ഹൈവേ. ആ മലയോര ഹൈവേ ഈ മണ്ഡലത്തിൻ്റെ മുണ്ടേരിയിൽ നിന്ന്, ഒത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിൽ നിന്ന് ആരംഭിച്ച് അമരമ്പലം പഞ്ചായത്തിൽ ചോക്കാട് പഞ്ചായത്തിൻ്റെ ബൗണ്ടറിയിൽ അവസാനിക്കുകയാണ്. ഏകദേശം 40 കിലോമീറ്റർ റോഡാണ്, 45 കിലോമീറ്റർ റോഡാണ് മലയോര ഹൈവേ ഈ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത്. 200 കോടി രൂപയുടെ പണച്ചെലവ് വരുന്ന ഈ പദ്ധതിയുടെ 1ാം ഘട്ടവും 2ാം ഘട്ടവും കരുളായിലും മൂത്തേടത്തും അമരമ്പലത്തും അതിൻ്റെ റോഡ് നിർമ്മാണം നടക്കുകയാണ്. ഈ റോഡ് പണി പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ഈ നിലമ്പൂരിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് അന്തർദേശീയ നിലവാരമുള്ള ഒരു വലിയ റോഡ് അവർക്ക് യാഥാർത്ഥ്യമാകുന്നു. ജനങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത
ആ റോഡ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതോടു കൂടി അതിന്റെ മുണ്ടേരി മുതൽ വയനാട് വരെയുള്ള ഒരു റീച്ച് ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടാത്തതിന്റെ പേരിൽ വഴിയിൽ തടസ്സമായി നിൽക്കുകയാണ് ആ പെർമിഷൻ കൂടി ലഭിക്കുന്നതോടു കൂടി മുണ്ടേരിയിൽ നിന്നും വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കാൻ വെറും 16 കിലോമീറ്റർ കൊണ്ട് സാധിക്കുമെന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു പദ്ധതിയുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് നിലമ്പൂരിലെ ജനങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വലിയ വികസനം ജില്ലാ ആശുപത്രിയാണ് ഞാൻ ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ സ്ഥിതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ജനങ്ങളോട് സംസാരിച്ച ഒരു കാര്യം കൂടിയായിരുന്നു കേരളത്തിൽ ജനറേറ്റർ ഇല്ലാത്ത ഒരു ജില്ലാ ആശുപത്രിയായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി രോഗികളെ സംബന്ധിച്ച് ഒരു ചെറിയ ഓപ്പറേഷന് പോലും നടത്താൻ ഒരു സാധ്യതയുമില്ലായിരുന്നു കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ടേബിളിൽ രോഗിയെ കിടത്തി കളഞ്ഞാൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈദ്യുതി നഷ്ടപ്പെട്ടാൽ ആ രോഗിക്കുണ്ടാകുന്ന അപകടം അത് ആര് തരണം ചെയ്യുമെന്ന ഭീതിയിൽ നിലമ്പൂർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ സർജറിക്ക് പോലും തയ്യാറില്ലാത്ത സ്ഥിതിയായിരുന്നു നിലമ്പൂരിലുണ്ടായിരുന്നത് ഞാൻ MLA ആയതിനു ശേഷം ഞാൻ വ്യക്തിപരമായി ആ ഹോസ്പിറ്റലിൽ ഒരു ജനറേറ്റർ 4.5 മാസക്കാലം വാടകയ്ക്കെടുത്ത് കൊടുക്കുകയും ഒരു പുതിയ ജനറേറ്ററിന് ജില്ലാ പഞ്ചായത്തിൻ്റെ മാനേജ്മെൻറ്റിന് കീഴിൽ നിൽക്കുന്ന ആശുപത്രിയെ നൽകി ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവസാനം 4-5 മാസങ്ങൾക്ക് ശേഷം അവിടെ ജനറേറ്റർ സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ആശുപത്രിയിൽ സർജറി തുടങ്ങിയ കാര്യങ്ങൾ നടന്നുകൊണ്ടത് MLA ഫണ്ടിൽ നിന്ന് തന്നെ 1.25 കോടി രൂപ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി നൽകിക്കഴിഞ്ഞതാണ് അതിൽ പ്രധാനമായും നമ്മൾക്കറിയാം ഇവിടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുള്ള പ്രദേശം കൂടിയാണ് കിഡ്നി സെൻ്ററിൻ്റെ വികസനത്തിന് വേണ്ടി ഏകദേശം 75 ലക്ഷം രൂപയോളം നൽകാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒപ്തോമോളജി കണ്ണാശുപത്രിക്ക് ആവശ്യമായ ഒട്ടനവധി ഒപ്തോമോളജി പേഷ്യൻസ് ഇവിടെ ഉണ്ടായിട്ടും ജില്ലാ ആശുപത്രിയിൽ അതിന് ചികിത്സക്ക് സൗകര്യമില്ലായിരുന്നു ഏകദേശം 60 ലക്ഷത്തോളം രൂപ നൽകി ഒപ്തോമോളജി കണ്ണാശുപത്രിക്ക് വേണ്ട മുഴുവൻ മെഷീനറികളും വാങ്ങിക്കൊടുത്ത് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് വലിയ നല്ല രീതിയിലുള്ള ഒരു ലാബ് MLA ഫണ്ടിലിൻ്റെ സഹായത്തോടു കൂടി അവിടെ ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലെ മറ്റു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 100 കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടി ഡീറ്റെയിൽ പ്ലാൻ കൊടുത്ത് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ആ പണം കൂടി വരുന്നതോടു കൂടിയിട്ട് ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ചികിത്സ കിട്ടുന്ന ആശുപത്രിയായിക്കൊണ്ട് ജില്ലാ ആശുപത്രി മാറുകയാണ്. ഈ മണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉള്ള ഏക പ്രദേശം നിലമ്പൂർ മാത്രമായിരുന്നു ഇതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിലേക്ക് ആകെ ഒരു 66 KV ലൈൻ ഹൈടെൻഷൻ ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബഹുമാനപ്പെട്ട ഇന്നത്തെ വൈദ്യുതി മന്ത്രി മണിയാശാനുമായി വ്യക്തിപരമായി ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഇന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം 80 കോടി രൂപ ചെലവഴിച്ച് ഈ 66 ലൈനിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഡബിൾ ലൈനാക്കി 110 KV ലൈനിൻ്റെ പണി പൂർത്തിയായി അവസാനഘട്ടത്തിലാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശം നിലമ്പൂരായിരുന്നു ഒട്ടനവധി നഷ്ടങ്ങളുണ്ടായ പ്രദേശം കൂടിയാണ് ഇതിൽ പ്രധാനമായിട്ടും റോഡുകൾക്ക് നഷ്ടം സംഭവിച്ചത് ഗ്രാമീണ മേഖലയിലായിരുന്നു ഈ ഗ്രാമീണ മേഖലയിലെ റോഡുകൾ പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം നാട്ടിലെ ഏറ്റവും സാധാരണക്കാർ ജീവിക്കുന്ന ഉൾപ്രദേശങ്ങളാണ് ഗ്രാമീണ റോഡുകൾ ഒരു കാലത്തും കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും പ്രവർത്തനമൊന്നും നടക്കാത്ത ഈ മേഖലകൾക്ക് ഈ പ്രത്യേക സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഏകദേശം 10.75 കോടി രൂപ റോഡിനും മറ്റ് പ്രവൃത്തികൾക്കുമായി 13 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് ലഭ്യമായി
ആ റോഡുകളുടെ ഒക്കെ ഒട്ടനവധി റോഡുകളുടെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു ചിലതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് റോഡുകളുടെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ ഒരു സർക്കാർ കോളേജ് ഇല്ലാത്ത ഏക നിയോജക മണ്ഡലം നിലമ്പൂരായിരുന്നു നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും ഒരു സർക്കാർ കോളേജിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടായിരിക്കും പക്ഷേ 10-40 വർഷം ഈ നാട് ഭരിച്ചവർ ഈ മണ്ഡലത്തിലേക്ക് ഒരു സർക്കാർ കോളേജ് കൊണ്ടുവരുന്നില്ല ഇടതുപക്ഷ ഗവൺമെൻറ് MLA ആയതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു കോളേജ് അനുവദിച്ചു ആ കോളേജ് ഇന്ന് പൂക്കോട്ടുമ്പടത്ത് കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിച്ചു വരികയാണ് സ്ഥലം 5 ഏക്കർ ഭൂമി അത് കണ്ടെത്തി 10 കോടി രൂപ കിഫ്ബി അനുവദിച്ച് കെട്ടിട നിർമ്മാണം ഈ വർഷം ആരംഭിക്കാൻ കഴിയും 2ാം വർഷത്തേക്ക് കടന്ന വിദ്യാർത്ഥികൾ താൽക്കാലികമായ ഒരു കെട്ടിടത്തിൽ ഇന്നവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അമരമ്പലത്ത് ടൂറിസം മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കാതലായി എനിക്ക് പറയാൻ കഴിഞ്ഞത് 1984-85 ആരംഭിച്ച കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വുഡ് ഇൻഡസ്ട്രീസ് ആയിരുന്നു നിലമ്പൂർ വുഡ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ 10-20 വർഷമായി അടഞ്ഞു കിടക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ കെട്ടിടങ്ങളും വലിയ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ ആ പ്രദേശത്ത് എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ചതിൻ്റെ ഫലമായിട്ട് മുമ്പ് വുഡ് കോംപ്ലക്സ് നിന്നിരുന്ന പ്രദേശത്തിൻ്റെ നല്ല കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൽകിയ പദ്ധതി അതിൻ്റെ 1ാം ഘട്ടം എന്ന നിലക്ക് 1.5 കോടി രൂപ സർക്കാർ അനുവദിച്ച് അതിൻ്റെ ഡീറ്റെയിൽ പ്ലാനിൻ്റെ പ്ലാനിങ് കഴിഞ്ഞ് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ് ഈ വർഷം അവസാനത്തോടുകൂടി വുഡ് കോംപ്ലക്സ് ഈ ഒരു എക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നതോടുകൂടി ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു ടൂറിസം പുതിയ ടൂറിസം കേന്ദ്രം കൂടി ഉയർന്നു വരികയും സർക്കാരിന് നല്ല വരുമാനമുണ്ടാകുകയും നിലമ്പൂരിൻ്റെ ടൂറിസത്തിന് അതൊരു പ്രോത്സാഹനമായി മാറുകയും ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.